ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് നമ്മൾ നല്ലൊരു എഗ്ഗ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിൻ്റെ ശേഷം 2 ഗ്രാമ്പു, 3 ഏലക്ക, 1 ചെറിയ കഷ്ണം പട്ട ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അതൊരു സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നുകൂടെ വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 3 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ വഴന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ വീതം ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണോളം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളമൊക്കെ നന്നായി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡിയായി വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് കുറച്ച് കാഷ്യനട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ദാ ഞാനിവിടെ ഇത് നന്നായിട്ട് തന്നെ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തേങ്ങയും നല്ല മഷി പോലെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. കാഷ്യനട്ടും തേങ്ങയും നമ്മൾ ഇതിലേക്ക് ചേർത്ത് ഒരു ചെറുതായിട്ടൊന്ന് തിള വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കറി നന്നായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എഗ്ഗ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള എഗ്ഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു പുത്തൻ വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ.